നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാലിമ. ഞാൻ ഇവിടെ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് ആണ്. അപ്പം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കപ്പിൾസ് എന്തുകൊണ്ടാണ് വഴക്ക് കൂടുന്നുള്ളതാണ്. ഇപ്പൊ കപ്പിൾസ് എന്ന് പറയുമ്പോൾ 40 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം ഒരുമിച്ച് ജീവിച്ച കപ്പിൾസ്, അല്ലെങ്കിൽ ഈ റീസെന്റ്ലി മാരി ചെയ്ത കപ്പിൾസ്, എന്തുകൊണ്ടാണ് ഇവർക്കിടയിൽ ഇത്ര വഴക്കുകൾ സംഭവിക്കുന്നത്, അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പം ഏതൊരു മാതൃകാ ദമ്പതികളായാലും ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ചെറിയൊരു ഹേർഡിൽ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടിയ ഒരു സിറ്റുവേഷൻ എങ്കിലും ലൈഫിൽ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരൊക്കെ ഇമോഷണലി കോംപ്ലക്സ് ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ, ഐഡിയാസ്, ഒപ്പീനിയൻ, താല്പര്യങ്ങൾ എല്ലാം ഉണ്ടാവും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ. അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ഡിസ്റെഗുലേഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലംസ് അറൈസ് ചെയ്യുക. ആൾക്കാർ ഡൗട്ടാണ്, ഇപ്പോഴാണല്ലോ റീസെന്റ്ലി ആണല്ലോ ഇത്ര അധികം പ്രശ്നങ്ങൾ വരുന്നത്, പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇത്രയും ആളുകൾക്ക് ലൈഫ് എക്സ്പെക്ടൻസി കുറവാണ്, മെഡിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇത്രയും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന കാലം ഒരുപാട് കൊല്ലങ്ങളോളം അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്, അവരുടെ ഡെക്കേഡ്സ് ആണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുമിച്ച് നിൽക്കുന്ന കാലം കൂടുമ്പോൾ വഴക്കുകളും കൂടുന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്കൊരു പർട്ടിക്കുലർ റീസൺ, ഒരു റീസൺ ആയിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. ഒരു കപ്പിള് വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ വഴക്കുണ്ടാക്കുന്നതിന് നമുക്ക് ഒരു റീസൺ ആയിട്ട് പറയാൻ പറ്റില്ല, മറിച്ച് ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നുകൊണ്ടാണ് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ പുതിയൊരു പഠനം തെളിയിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ ഒരു ഇൻഫന്റ് സ്റ്റേജില് അവന്റെ കെയർ ഗീവർ, അതായത് കെയർ ഗീവർ എന്ന് പറയുമ്പോൾ അവനെ കെയർ ചെയ്യുന്ന ആരായാലും അച്ഛനാവാം, അമ്മയാവാം, അമ്മൂമ്മയാവാം, മെയ്ഡാവാം, അവന്റെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആള്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ബേസിക് നീഡ് എന്ന് പറയുമ്പോൾ വിശപ്പ്, ദാഹം, അവൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, വാംത്ത്, ഇതൊക്കെയാണ് അവൻ്റെ ബേസിക് നീഡ്സ്. അപ്പോൾ അവന് കെയർ ഗീവർ ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയാണോ അതായിരിക്കും അവൻ്റെ ഭാവിയിലെ റിലേഷൻഷിപ്സിൽ റിഫ്ലക്റ്റ് ചെയ്യാന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യം, ഇപ്പോൾ ഒരു ഡിവോഴ്സ് സംഭവിച്ച ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛനും അമ്മയും എപ്പോഴും വഴക്ക് കൂടുന്ന, സ്ഥിരമായിട്ട് കോൺഫ്ലിക്ട്സ് കാണുന്ന ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ സെക്ഷൽ അബ്യൂസോ ഫിസിക്കൽ അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ, അവർ വളർന്ന് വലുതാവുമ്പോൾ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഭാവിയിലുള്ള ബന്ധങ്ങളിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു കുഞ്ഞിൻ്റെയും അടിസ്ഥാനം ചൈൽഡ്ഹുഡ് അനുസരിച്ചിരിക്കും അവൻ്റെ ഭാവിയിലെ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, അതായത് ലൈഫിലെ ട്രാൻസിഷൻസ്, നമ്മുടെ ലൈഫിലുള്ള മാറ്റങ്ങൾ. ഇപ്പം ഒരാൾ വളരെ ആസ്വദിച്ച് സിംഗിൾ ലൈഫ് ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്തിരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം മാരീഡ് ആവുന്നു, കുട്ടികളുണ്ടാവുന്നു, കുട്ടികളുടെ വളർച്ച, അവരുടെ വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ജോലി, ഒരു പുതിയ ജോലി കിട്ടണു, അതിൽ പ്രൊമോഷൻ കിട്ടണു, അതേപോലെ തന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പം നമുക്ക് ജോലി റിസൈൻ ചെയ്യുന്നു, നമ്മുടെ മക്കൾ വലുതായി നമ്മൾ വിട്ടു പോകുന്നു, അങ്ങനെ ജീവിതത്തിൽ പല പല ട്രാൻസിഷൻസ് നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ ഓരോ ട്രാൻസിഷൻസ് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുകയാണ്. അപ്പം ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആകുമ്പം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പോസിറ്റീവായി കാണാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. എല്ലാം ഭയങ്കര നെഗറ്റീവ് ചിന്താഗതിയിൽ കാണാൻ തുടങ്ങുക, എല്ലാത്തിനും ഒരു ഡിസാറ്റിസ്ഫിക്കേഷൻ, ഒന്നിനോടും ഒരു സംതൃപ്തി തോന്നാത്ത അവസ്ഥ. അതേപോലെ തന്നെ അതിന് കൂടെ ആഡ് ഓൺ ചെയ്ത് ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ, അത് സാമ്പത്തികമായിട്ടുണ്ടാവാം, മാതാപിതാക്കളുടെ അസുഖം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇൻലോസ് ആയിട്ടുള്ള ഇഷ്യൂ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് വരുമ്പോൾ കപ്പിൾസ് തമ്മിൽ, ദമ്പതിമാർ തമ്മിൽ അകൽച്ച ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതൊരു പ്രധാന റീസൺ ആണ് പ്രായം കൂടുന്തോറും ദമ്പതികളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാവാനുള്ള. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് നമ്മളെങ്ങനെ, നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, നമ്മൾ നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു, മറ്റുള്ളവരെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരാൾ എല്ലാം ഒരു നെഗറ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ നെഗറ്റീവായിട്ടേ തോന്നും. ഇപ്പോൾ നമ്മുടെ ഭാര്യയിൽ നമ്മളെല്ലാം നെഗറ്റീവ്, അവരെപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു, എപ്പോഴും ഭയങ്കര സെൽഫിഷാണ്, എന്നിങ്ങനെ അവരുടെ ചീത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മൾ കാണാനിടയാവുന്നില്ല. അതാണ് നമ്മുടെ ആ ഒരു ചിന്താഗതിയുടെ പ്രശ്നം. അതും ഒരു പ്രധാന റീസൺ ആണ് ഈ കപ്പിൾസിൻ്റെ ഇടയിലുള്ള വഴക്കുകളുടെ. ഇനി മാരേജ് എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടാളുകൾ, അത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിലാവാം, വയസ്സിൻ്റെ കാര്യത്തിൽ, ഹൈറ്റ്, വെയ്റ്റ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, റിലീജിയൻ, അങ്ങനെ പല കാര്യങ്ങളാലും വ്യത്യസ്തരായിട്ടുള്ള രണ്ടാളുകളുടെ യൂണിയനാണ് മാരേജ്. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഒരു ഇച്ചിരി പ്രശ്നങ്ങളും ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ എന്തായാലും ലൈഫിൽ കാണും. അതുപോലെ തന്നെ ഈ ഇത്രയും പറഞ്ഞ വ്യത്യാസങ്ങൾ കൂടാതെ തന്നെ പല വിധത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ, പല പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ തമ്മിലാണ് നമ്മൾ മാരേജ് വരുന്നത്.
ഈ സ്വഭാവം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ജന്മനാ തന്നെ കുറച്ച് ക്രിട്ടിസിസം കൂടുതലുള്ള ആളുകളായിരിക്കും. അതായത് കാര്യങ്ങളിലൊക്കെ ചെറിയ കുറ്റങ്ങളും കുറവുകളും അത് എടുത്തു കാണുന്നതും എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പിന്നെ ചിലർ ഒരു ഡിഫെൻസീവ് മനോഭാവം ഉള്ളവരും, അതായത് എല്ലാത്തിനും ഒരു പ്രതിരോധം, എല്ലാത്തിനും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടാവും. അതേപോലെ ചില ആളുകളുണ്ട് ഒന്നിനോടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, എന്ത് സംഭവിച്ചാലും ഒരു സംതൃപ്തി ഫീൽ ചെയ്യാത്ത ആളുകൾ. അതുപോലെ തന്നെ സ്റ്റോൺ വാളിംഗ് എന്ന് പറയും, കമ്മ്യൂണിക്കേഷന് താല്പര്യമില്ലാത്തത്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവരിൽ നിന്നുണ്ടാവില്ല. ഇങ്ങനെ പല സ്വഭാവത്തിലുള്ള ആളുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് ഒരു കപ്പിളിന്റെ മാരേജ് സക്സസ്ഫുൾ ആവോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് അവരുടെ പേഴ്സണാലിറ്റി. അപ്പം ഒരു ആളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും ആ മാരേജിൽ അവർ ഹാപ്പി ആയിരിക്കുമോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് അവൻ്റെ കെയർ ഗീവറായിട്ടുള്ള ആ ഒരു ബന്ധം, അതൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. അതായത് അവനൊരു ആങ്സൈറ്റിയാണ് കൂടുതൽ ആ കെയർ ഗീവറിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അത് അവരുടെ ഭാവിയിലുള്ള ബന്ധത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. ബന്ധങ്ങളിൽ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റീസും ഒരു ബന്ധങ്ങളിൽ അറ്റാച്ച്മെൻറ്റിനൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവും. പല പേഴ്സണാലിറ്റിയിലുള്ള ആളുകളുണ്ടാവും. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഇൻട്രോവേർട്സ് ഉണ്ടാവും, ഒരാൾ ചിലപ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും, ഒരാൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ഒരാൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് റിസ്ക് ടേക്കി ആയിട്ടുള്ളതായിരിക്കും, ഒരാൾ ഭയങ്കര സെൻസിറ്റീവ്. അങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഒരു ഇൻട്രോവേർട്ടിനും ഒരു എക്സ്ട്രോവേർട്ടിനും ഒരുമിച്ച് വിവാഹം കഴിച്ചാൽ സക്സസ്ഫുൾ ആയി നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആസ് ലോങ് ആസ് അവർക്ക് എത്രത്തോളം ഈക്വലി രണ്ടുപേരുടെയും ഇമോഷണൽ നീഡ്സ് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ അവർ വില്ലിംഗ് ആണോ, ഈച്ച് അതർ വില്ലിംഗ് ആണോ, അത്രയും കാലം അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പോൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾ ആലോചിക്കേണ്ടത് തൻ്റെ പാർട്ട്ണർ ഒരു ഇൻട്രോവേർട്ടാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഇച്ചിരി സമയം വേണ്ടി വരും, ഇച്ചിരി നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും, ഇച്ചിരി ക്ഷമ നമ്മൾ കാണിക്കേണ്ടി വരും, അവർക്ക് കുറച്ച് എക്സ്ട്രാ ടൈം, എലോൺ ടൈം, മീ ടൈം ഒക്കെ എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ അവർക്കൊരു ആ നമ്മൾ ഒരു ബൗണ്ടറി എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വേണം അവരോട് ബിഹേവ് ചെയ്യാനുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പാർട്ണർ ആലോചിക്കേണ്ടത് തൻ്റെ പാർട്ണർ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, അവർക്ക് ഒരുപാട് സോഷ്യൽ നീഡ്സ് ഉണ്ടാവാം, വേറെ എക്സ്ട്രാ പല നീഡ്സുകളും ഔട്ട് ഗോയിങ് നേച്ചറൊക്കെ ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചുള്ള എഫേർട്ടുകളും കാര്യങ്ങളും ഇടണം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാനാണെങ്കിൽ ഏത് എക്സ്ട്രോവേർട്ടിനും ഇൻട്രോവേർട്ടിനും സുഖമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വിഭാഗക്കാരാണ് ഈ നാർസിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗക്കാർ. അപ്പോൾ ഒരു നാർസിസ്റ്റുമായിട്ടുള്ള വിവാഹം എന്ന് പറയുമ്പോൾ നാർസിസ്റ്റുകാർ പൊതുവേ ഭയങ്കര അഡ്മിറേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതായത് ബാക്കിയുള്ള ആളുകളിൽ നല്ല വാക്കുകൾ, പ്രൈസസ്, അതൊക്കെ കിട്ടാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് പാർട്ട്ണറിൻ്റെന്ന്. അപ്പോൾ ഒരു റിലേഷൻ തുടങ്ങുമ്പോൾ ഈ നാർസിസ്റ്റുകൾ ഇനീഷ്യൽ ഡേയ്സിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടും, നമ്മുടെ പാർട്ട്ണർ ഇമ്പ്രസ് ചെയ്യിക്കാനൊക്കെ ഒരുപാട് എഫേർട്ട്സ് അവരിടും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർട്ട്ണർ നമ്മുടെ സ്വന്തമായി കഴിഞ്ഞു എന്നറിഞ്ഞാൽ അവർ പതുക്കെ പിൻവാങ്ങാൻ തുടങ്ങും, പിന്നെ പല പല റെഡ് ഫ്ലാഗുകൾ കാണിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കുറെ കൂടി എഫേർട്സ് ഒക്കെ എടുക്കുന്നത് കുറയും. ഇൻ കേസ് അവർ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സൈലന്റ് ട്രീറ്റ്മെന്റ് പണിഷ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്യിപ്പിക്കുക, കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്ത് തൻ്റെ മാത്രം എന്നുള്ള രീതിയിലോട്ട് വരും. അപ്പം ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ള ബന്ധം പലപ്പോഴും നമ്മളെ ഇമോഷണലി അങ്ങോട്ട് ഡ്രെയിൻഡ് ആക്കി കളയും. കാരണം അവർക്ക് ബേസിക്കലി ഒരു അണ്ടർലൈങ് എംപതി കുറവാണ്, അതാണ് അവരുടെ പ്രധാന പ്രശ്നം. അപ്പം ഇങ്ങനെ ഒരുപാട് പേഴ്സണാലിറ്റീസ് ഉണ്ട്, പേഴ്സണാലിറ്റീസ്, ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തരാക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ ഉപരി ഏത് കപ്പിളിനും അവരുടെ ആ ഒരു മാരീഡ് ലൈഫ് സ്ട്രോങ് ആക്കുന്നത് അവരുടെ ആ ഒരു ആത്മവിശ്വാസമാണ്. എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ഫൈറ്റ്സ് ഉണ്ടായാലും ഒരുമിച്ച് ഞങ്ങൾ നിൽക്കും, ഈ ഹേർഡിൽ ഞങ്ങൾ ക്രോസ് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കപ്പിളിനും ഒരു വഴക്കുകളും കൂടാതെ സുഖമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് കുറച്ച് റെഡ് ഫ്ലാഗ്സിനെ കുറിച്ചാണ്. റെഡ് ഫ്ലാഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി നമ്മുടെ പാർട്ട്നേഴ്സിൽ ഈ ഫീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കോഷ്യസ് ആവുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ദേഷ്യം പെടുന്ന ആളുകൾ, അതായത് എപ്പോഴും ഷൗട്ട് ചെയ്യുക, ആളുകളുടെ മുന്നിലൊക്കെ ഷൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൂടെയുള്ളവർ പലപ്പോഴും അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിക്കും, പേടിയുണ്ട്, അവരിൽ നിന്നൊരു അകൽച്ച നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇറിറ്റബിൾ ആവുന്ന ആളുകൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടും, അങ്ങനെ വരുമ്പോഴും നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സമാധാനം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഭയങ്കര തിടുക്കമുള്ളവർ, എല്ലാത്തിനും ഫാസ്റ്റാക്ക് എന്ന് പറഞ്ഞ് തിടുക്കം കാണിക്കുന്നവർ. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും അടുത്ത കാര്യത്തിനെ കുറിച്ച്, ഇനി വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ആയിരിക്കും ഫോക്കസ് ചെയ്യുക. അവർക്ക് ആ ഒരു പ്രസന്റ് മൊമെന്റ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കൂടെയുള്ളവർക്കും എൻജോയബിൾ ആവില്ല, ഇപ്പോൾ ഒരു ട്രിപ്പ് പോയാലും ഷോപ്പിങ്ങിന് പോയാലും ഒക്കെ. അതുപോലെ തന്നെ അടുത്തൊരു റെഡ് ഫ്ലാഗ് ആണ് നമ്മൾ പാസ്റ്റിലെ മിസ്റ്റേക്സ് വീണ്ടും വീണ്ടും ഡിഗ് ഔട്ട് ചെയ്ത് കൊണ്ടിരുന്ന ആളുകൾ. ഇപ്പം നാം ജീവിതത്തിൽ എന്തൊക്കെ നല്ലത് സംഭവിച്ചാലും പാസ്റ്റിൽ നടന്ന ചെറിയ കാര്യം അത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരിക, അങ്ങനെ ആ മൂഡ് നശിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് ഒബ്വിയസ്ലി ഒരു റെഡ് ഫ്ലാഗ് ആണ്.
ഇനി ചില ആളുകളുണ്ട് പാസ്റ്റിൽ ജീവിക്കുന്ന ആളുകൾ, അതായത് അവർക്ക് ജീവിതത്തിൽ പാസ്റ്റിൽ കുറച്ച് മോശം സിറ്റുവേഷൻസ് നടന്നു, പക്ഷെ എന്നാലും അവരെപ്പോഴും ഒരു വിക്ടിം ആവുക, സ്ഥിരമായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് എപ്പോഴും ആ പഴയ കാര്യത്തിൽ ആ സ്ഥലത്ത് തന്നെ നിൽക്കുക, അതിൽ നിന്നൊരു പുറത്തു വരവില്ല. നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും ഇങ്ങനെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും. അതും ഒരു റെഡ് ഫ്ലാഗാണ്. ഇനി അടുത്ത റെഡ് ഫ്ലാഗാണ് സ്വന്തം കാര്യം മാത്രം സംസാരിക്കുക, സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ മാത്രം പറയുക, ചുറ്റുമിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളുടെ കാര്യങ്ങൾ അറിയാൻ അവരൊരു താല്പര്യവും പ്രകടിപ്പിക്കില്ല. അതേപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ച് അത് ഓർത്തു വെക്കാനോ ഫോളോ അപ്പ് ചെയ്യാനോ അവർ ഇൻട്രസ്റ്റ് കാണിക്കില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയിലെ സെൻറ്റർ ക്യാരക്ടർ അവരാണ് വിചാരമുള്ള കുറച്ച് ആളുകളുണ്ട്, അതും ഒരു റെഡ് ഫ്ലാഗാണ്. പിന്നെ ചില ആളുകളുണ്ട് ഒരുപാട് സ്റ്റിങ്ങി ആയിട്ടുള്ള ആളുകൾ, അതായത് ഒരുപാട് പിശുക്ക്, അതായത് ഇപ്പം വെയിറ്റേഴ്സിനൊക്കെ ടിപ്പ് കൊടുക്കാനും അതേപോലെ ഇപ്പോൾ ഒരു സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരോടൊക്കെ ഒരുപാട് ഭയങ്കര രീതിയിൽ ബാർഗെയിൻ ചെയ്യുക, അങ്ങനെ ഒരു ഭയങ്കര എക്സസ് ആയിട്ടൊരു സ്റ്റിങ്ങിനെസ് ചീപ്പ്നെസ് കാണിക്കുന്ന ആളുകൾ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവരുടെ അണ്ടർലൈങ് ഇവരുടെ അണ്ടർലൈങ് സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇവരുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുമോ എന്നുള്ള പേടിയാണ് ഇതിൻ്റെ അണ്ടർലൈങ് സൈക്കോളജി. അപ്പം ഇതും ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. ഇനി ചില ആളുകളുണ്ട് ഓക്കെ തമാശകൾ നല്ലതാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ് ഇടയ്ക്ക് കളിയാക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അതൊരു പരിധിയിൽ കവിഞ്ഞ് സംസാരിക്കുമ്പോൾ ഓരോ വാക്കിലും സർക്കാസം ഒളിഞ്ഞു കിടക്കുന്ന ആളുകളുണ്ട്. എന്ത് പറയുമ്പോഴും ഒന്ന് സർക്കാസ്റ്റിക്കലി നമ്മളൊന്ന് കളിയാക്കുന്ന ആളുകൾ, അപ്പം അത് ഒരു പരിധിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരാളെ ഹേർട്ട് ചെയ്യിപ്പിക്കും. ഈ സർക്കാസം എപ്പോഴും ഉപയോഗിക്കുന്ന ആളുകൾ അവർ അണ്ടർലൈങ് ഇൻസെക്യൂരിറ്റിയും ഇമോഷണൽ ഇൻറ്റിമസിക്കുള്ള ആ ഒരു ബുദ്ധിമുട്ടുമാണ് കാണിക്കുന്നത്, അതും ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു റെഡ് ഫ്ലാഗാണ്, അതായത് നമുക്കൊരാൾ പ്രോമിസ് തരികയാണ്, അപ്പം ചിലപ്പോൾ നമുക്ക് ചില പ്രോമിസസ് ഒന്നും എല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല, മിസ് ഔട്ട് ചെയ്യാം. ഹ്യൂമൻ നേച്ചർ, ഹ്യൂമൻ ടെൻഡൻസി ആണ്, പറ്റിപ്പോകുന്നതാണ്, മനുഷ്യ സഹജമായിട്ട് അങ്ങനെ ചിലപ്പോൾ ചില പ്രോമിസൊക്കെ നമുക്ക് പറ്റിപ്പോവാം. പക്ഷെ എന്നാൽ അത് സ്ഥിരമായിട്ട് അങ്ങനെയാണ്, നമുക്കൊരു വാക്ക് തരുന്നു, അത് മിസ് ഔട്ട് ചെയ്യുന്നു, ഇന്ന് നമ്മൾ എവിടെയെങ്കിലും പോവാന്ന് പ്ലാൻ ചെയ്യുന്നു, മിസ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ മനഃപൂർവ്വം മുഴുവനായിട്ട് അങ്ങോട്ട് ഗോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടായ ഡാമേജിന് അഡ്രസ്സ് ചെയ്യാതെ അതിനെ മാറ്റാൻ വേണ്ടി ഒരു എഫേർട്ട് കൊടുക്കാതെ അങ്ങനെ നടക്കുന്ന ആളുകളും തീർച്ചയായും റെഡ് ഫ്ലാഗുകളാണ്. ഇങ്ങനത്തെ റെഡ് ഫ്ലാഗ്സ് നിങ്ങളുടെ പാർട്ട്ണറിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കോഷ്യസ് ആവുക. അത് നമ്മൾ അവനോട് ഡിസൈഡ് ചെയ്ത് ആ മാരേജിലോട്ടോ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക എന്താണ് വേണ്ടതെന്ന്.